നമസ്കാരം. ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന കോഴ്സിലേക്ക് സ്വാഗതം. കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുള്ള സിലബസ് പ്രകാരം, കെ ഡബ്ല്യു എ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസ് പ്രകാരം ആർ സി സി എന്ന സബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെയൊന്ന് നോക്കിക്കാണാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ സിലബസ്, ഇതാണ് നമ്മളുടെ സിലബസ്. സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റിൽ തുടങ്ങി ലിമിറ്റേറ്റ് മെത്തേഡ് ഡിസൈൻ ഓഫ് ബീംസ്, ഷിയർ, ബോണ്ട്, ഡെവലപ്മെന്റ് ലെങ്ത്, സ്ലാബ്, കോളം, ഫൂട്ടിങ്, അതുപോലെ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ്, അങ്ങനെ വളരെ വാസ്റ്റായ ഒരു സിലബസ് ആണ് നമുക്ക് പി എസ് സി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കുറഞ്ഞ സമയത്ത് എങ്ങനെ ഈ ഒരു സിലബസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ സിലബസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് ഓർഡർ ആക്കാം. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മളുടെ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് പ്രയോറിറ്റികളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പ്രയോറിറ്റി 3 എന്ന് പറയുമ്പോൾ തീരെ അതിന് അത് പഠിക്കണ്ട എന്നല്ല അതിനർത്ഥം. മുൻകാലങ്ങളിൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന, കൂടുതലായി വന്നിരിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ പ്രയോറിറ്റി 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രയോറിറ്റി 2 എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി ചില പ്രയാസമുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ. ഓക്കെ, അധികം ചോദ്യങ്ങൾ വരികയല്ല, എന്നാൽ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ പ്രയോറിറ്റി 2 ഉൾപ്പെടുത്തി. പ്രയോറിറ്റി 3 എന്ന് പറയുമ്പോൾ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്, എന്നാൽ അത്രത്തോളം ചോദ്യങ്ങൾ വരാത്ത ഭാഗങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ പ്രയോറിറ്റി 3 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സിലബസിലേക്ക് ഒന്ന് നോക്കാം. ആർ സി സി പ്രോപ്പർട്ടീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ്, കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടീസ്, അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് റപ്ചർ, കോൺക്രീറ്റ് ടെൻഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, കംപ്രഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്നത് തുടങ്ങി കോൺക്രീറ്റിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ മുഴുവൻ സബ്ജക്റ്റ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിസൈൻ മെത്തേഡ് ആണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന്റെ അസംപ്ഷൻസിന്റെ ഉള്ളിൽ നിന്ന് ഈ ബിൽഡിംഗ് മെറ്റീരിയലിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് പഠിക്കുക. ഓക്കെ, അതിൽ നിന്നും പിന്നീട് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം, ഷിയർ, സ്ലാബ്, കോളം എന്നിവയെല്ലാം നമുക്ക് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട കോഡൽ പ്രൊവിഷൻസും നോക്കണം. അപ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുൻകാലങ്ങളിലും ധാരാളം ചോദ്യങ്ങൾ വന്നിരുന്നതാണ്. ഓക്കെ, അതുപോലെ ബോണ്ട്, ഡെവലപ്മെന്റ് ലെങ്ത് തുടങ്ങിയ ഭാഗങ്ങൾ, പ്രീസ്ട്രെസ്സിങ്, റീസെൻ്റ്ലി പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് പ്രീസ്ട്രെസ്സിങ്ങിൽ നിന്ന്. ഡിസൈൻ ഓഫ് ടോർഷൻ, ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീം, ഡിസൈൻ ഓഫ് ഫൂട്ടിങ്, ഡിസൈൻ ഓഫ് സ്റ്റെയർകേസ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോർഷൻ്റെ ഭാഗത്തു നിന്നും സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് പുറമെ ഡിസൈനിലെ വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ ഇൻ ഡെപ്ത്തിലുള്ള ഡിസൈനിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല. സ്റ്റെയർകേസിൽ നിന്നും ചോദ്യങ്ങൾ തീരെ കാണാത്തൊരു ഭാഗവുമാണ് സ്റ്റെയർകേസിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ പോലും നമുക്കവയെ ഒഴിവാക്കാൻ സാധിക്കില്ല, അത് നമ്മളുടെ സിലബസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളി കവർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഓക്കെ, ആർ സി സി എന്താണ്? ആർ സി സി എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. എന്താണ് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം. അതാണ് നമ്മളിപ്പോൾ തുടക്ക ഭാഗങ്ങളെല്ലാം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, എന്താണ് ഈ ആർ സി സി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ നന്നായി പഠിക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെയും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെയും ബേസ് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് കോൺക്രീറ്റ് എന്നും എന്താണ് സിമെൻ്റ് എന്നും ഉള്ളത് നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയലിലും കോൺക്രീറ്റ് ടെക്നോളജിയിലും പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെയും ഒരു ബേസ് നോളജ് ഉള്ളത് വളരെ ഉപകാരപ്രദമായിരിക്കും, വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആർ സി സി. ആർ സി സിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോൺക്രീറ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്? കോൺക്രീറ്റ് എന്തിനാണ് കോൺക്രീറ്റ് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നത്? ആദ്യമേ നമുക്കത് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റും ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ കോൺക്രീറ്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോൺക്രീറ്റിനെ ഇത്രയും ബൃഹത്തായി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. കോൺക്രീറ്റ്, കോൺക്രീറ്റ് ഈസ് എ ഹെട്രോജിനസ് മിക്സ്ചർ ഓഫ് അഗ്രഗേറ്റ്സ്, സിമെന്റ്, വാട്ടർ വിത്ത് സം അഡിറ്റീവ്സ് ടു ഒബ്ടെയിൻ സർട്ടൈൻ പ്രോപ്പർട്ടീസ്. അതായത് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഗ്രിഗേറ്റും സിമെന്റും വാട്ടറും ചില അഡിറ്റീവ്സ് അഥവാ അഡ്മിക്സ്ചേഴ്സും ചേർന്ന ഒരു മിക്സ്ചറാണ്. എങ്ങനെയുള്ള മിക്സ്ചറാണ്? ഹെട്രോജിനസ്. എന്താണ് ഹെട്രോജിനസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹോമോജിനസ് എന്ന വാക്ക് നമുക്കറിയാം അല്ലെ, ആദ്യം അതെന്താണെന്ന് നോക്കാം. ജനസ് മീൻസ് ഒറിജിൻ, ഹോമോജിനസ് മീൻസ് ഒരേ ഒറിജിനിൽ നിന്നുള്ള മെറ്റീരിയൽ. അതായത് നമ്മൾ ആ ഒരു മെറ്റീരിയലിൽ നിന്ന് ആ ഒരു ഒരു ബീം നോക്കുകയാണ്, ഒരു ഹോമോജിനസ് ബീം നമ്മൾ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബീം നമ്മൾ നോക്കുകയാണെങ്കിൽ, അഥവാ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഹോമോജിനസ് മെറ്റീരിയൽ കൊണ്ടുള്ള ബീമിനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏതൊരു പാർട്ടിൽ നിന്നും പാർട്ടിക്കിൾസിനെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവയെല്ലാം ഒരേപോലെ ഇരിക്കും, ഒരേ ഒറിജിനിൽ നിന്നും വന്നതാണെന്ന് തോന്നും. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാലോ, കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ്സ് ഉണ്ട്, സിമെൻ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അങ്ങനെ പല ഒറിജിനിൽ നിന്നുള്ള മെറ്റീരിയൽസിൻ്റെ ഒരു മിക്സ്ചറാണ്, ഒരു ഹെട്രോജിനസ് മിക്സ്ചറാണ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺക്രീറ്റ് എന്താണ് എന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കി, അതൊരു ഹെട്രോജിനസ് മിക്സ്ചറാണ്. ഇതിൻ്റെയൊക്കെ അഗ്രിഗേറ്റ്സ്, സിമെൻറ്റ്, വാട്ടർ വേണ്ടി വന്നാൽ അഡ്മിക്സ്ചേഴ്സ്. ഓക്കെ, ഇതൊരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് ഇതിനെ ഇത്രയും യൂസ് ചെയ്യുന്നു? കാരണം അതിന് ചില പ്രോപ്പർട്ടികളുണ്ട്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൗൾഡ് ചെയ്തെടുക്കാം. എനിക്ക് ക്യൂബ് ഉണ്ടാക്കാം, സിലിണ്ടർ ഉണ്ടാക്കാം, ബീം ഉണ്ടാക്കാം, കോളം ഉണ്ടാക്കാം, അങ്ങനെ പല സ്ട്രക്ചറുകളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വളരെ സ്ട്രോങ് ആണ്, റോബസ്റ്റ് ആണ്, ലൈഫ് സൈക്കിൾ കോസ്റ്റ് വളരെ കുറവാണ്, അഥവാ മെയിൻ്റെനൻസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസൈൻ, എനിക്ക് ഏത് സ്ട്രെങ്ത്തിൽ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും എനിക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസൈൻ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടികൾ ഉള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് കോൺക്രീറ്റ് എന്നുണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ ടിമ്പർ പോലെയോ അല്ലെങ്കിൽ സ്റ്റോൺ പോലെയോ ബ്രിക്ക് പോലെയോ ഒക്കെ ഒരു സബ്ജക്റ്റിൽ ഒതുക്കി നമ്മൾ വെക്കാതെ വളരെ ബൃഹത്തായി നമ്മളതിനെ പഠിക്കുന്നത്. ക്ലിയർ ആണേ. അപ്പോൾ ഇന്ന ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് കോൺക്രീറ്റിന്. എന്താണ് കോൺക്രീറ്റ്, എന്തുകൊണ്ട് കോൺക്രീറ്റ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കി. അതുപോലെ തന്നെ കോൺക്രീറ്റിന് ചില പ്രശ്നങ്ങളും ഉണ്ട്. കോൺക്രീറ്റ് ബ്രിട്ടിലാണ്, ബ്രിട്ടിലാണ്, ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്. ബ്രിട്ടിലാണ് എന്ന് പറയുമ്പോൾ ഫെയിലിയർ വളരെ സഡൻ ആയിരിക്കും. ഗ്ലാസ് പോലെ അല്ലേ, ഗ്ലാസ് ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. കാരണം അത് വളരെ സഡനായി ഫെയിലാകുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെയാണ് കോൺക്രീറ്റും, ബ്രിട്ടിൽ ഫെയിലിയറാണ് കോൺക്രീറ്റ് എന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനെ നമുക്ക് ഓവർകം ചെയ്യണം. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ജനറൽ ആയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ നിന്ന് പോലും വരുന്ന ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് തന്നെ എന്തൊക്കെ ചോദ്യം വരാം എന്നുള്ളത് നോക്കാം. ആദ്യമേ ഒരു ചോദ്യം, പ്രീവിയസ് ഇയർ ആണ്, ഇവിടെ ഒന്ന് പൗസ് ചെയ്യുക, ഈ ഒരു ചോദ്യം ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം ബാക്കി വീഡിയോ കാണുക. ഓക്കെ, എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഈസ് മെയ്ഡ് ഓഫ് ഹോമോജിനസ് മെറ്റീരിയൽ, ഹെട്രോജിനസ് മെറ്റീരിയൽ, ഐസോട്രോപിക് മെറ്റീരിയൽ, നൺ ഓഫ് ദിസ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ആരും തെറ്റിക്കാൻ സാധ്യതയില്ല. ഹെട്രോജിനസ് മെറ്റീരിയൽ, ഇത് ഇപ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിയെങ്കിലും ചോദിച്ച സമയത്ത്, മുൻപ് പി എസ് സിയിൽ ചോദിച്ച സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഇപ്പോൾ നോക്കിയതേ ഉള്ളൂ, അപ്പോൾ ആർക്കും തെറ്റിക്കാണില്ല എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡെഫിനിഷനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഹെട്രോജിനസ് മെറ്റീരിയൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാം എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രഗേറ്റ്സ് എന്താണ്? ഹെട്രോജിനസ് മിക്സ്ചർ ഓഫ് അഗ്രഗേറ്റ്, സിമെൻറ്റ് ആൻഡ് വാട്ടർ. അപ്പോൾ ഈ അഗ്രഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അഗ്രഗേറ്റ് എന്ന് പറയുമ്പോൾ ഫൈൻ അഗ്രഗേറ്റ് ഉണ്ട്, കോഴ്സ് അഗ്രഗേറ്റ് ഉണ്ട്. ഫൈൻ അഗ്രഗേറ്റ്, കോഴ്സ് അഗ്രഗേറ്റ്. ക്ലിയർ ആണേ. അപ്പോൾ അഗ്രഗേറ്റ് എന്ന് പറയുമ്പോൾ ഫൈൻ അഗ്രഗേറ്റ് ആവാം, കോഴ്സ് അഗ്രഗേറ്റ് ആവാം. ഫൈൻ അഗ്രഗേറ്റ് എന്ന് പറയുമ്പോൾ സാൻഡ് അല്ലേ, നമ്മൾ മീഡിയം സാൻഡ് ആണ് നമ്മൾ കോൺക്രീറ്റിനെ പ്രിഫർ ചെയ്യുക. ഓക്കെ, കോഴ്സ് അഗ്രഗേറ്റ് എന്ന് പറയുമ്പോഴോ, കോഴ്സ് അഗ്രഗേറ്റ് എന്ന് പറയുമ്പോൾ ആർ സി സിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 20 mm അഗ്രഗേറ്റ് ആയിരിക്കും. ആർ സി സിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 20 mm അഗ്രഗേറ്റ് ആയിരിക്കും. നോമിനൽ സൈസ് ഓഫ് അഗ്രഗേറ്റ് യൂസ്ഡ് ഇൻ ആർ സി സി ഈസ് ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്, എത്രയായിരിക്കും? 20 mm. അതുപോലെ തന്നെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ, പി സി സി ആണെങ്കിൽ, അതായത് റീഇൻഫോഴ്സ്മെൻ്റ് ഒന്നുമില്ല, കോൺക്രീറ്റ് മാത്രം, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് 40 mm ആയിരിക്കും. അത് നിങ്ങൾ കോൺക്രീറ്റ് ടെക്നോളജിയിലും പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു ഭാഗം. അപ്പോൾ അത് സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ്. അഗ്രിഗേറ്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക. പിന്നീട് സിമെൻറ്റിനെ കുറിച്ച് നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ പഠിച്ചു. പിന്നീടുള്ളതാണ് വാട്ടർ. വാട്ടർ, വെള്ളം, നമ്മൾ കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ? ഉണ്ട്. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്.
കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് പോർട്ടബിൾ ആയിരിക്കണം, കുടിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വെള്ളം വേണം കോൺക്രീറ്റിൽ ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ സൈറ്റിൽ? അല്ല അല്ലേ, അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കോഡ് പ്രകാരം ഇത് പറഞ്ഞിരിക്കുന്നത് IS 456/2000 നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പ്രീ സ്ട്രെസ്സിങ് ഒഴികെ ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് IS 456 പ്രകാരമാണ്. ഓക്കെ, IS 456 ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അതാണ് IS 456. അതായത് എങ്ങനെ ഒരു കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഒരു സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നത് IS 456 ആണ്. 456 പ്രകാരം കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളം പോർട്ടബിൾ ആയിരിക്കണം. അതിൻ്റെ pH ഷാൾ നോട്ട് ബി ലെസ് ദാൻ 6. മീൻസ് എന്താണ് pH? എന്താണ് pH? കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോണിനെയാണ് നമ്മൾ pH എന്ന് പറയുക. മീൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു മീഡിയം ഉണ്ടെങ്കിൽ 7 ആണ് pH എങ്കിൽ അതിനെ ന്യൂട്രൽ മീഡിയം എന്ന് നമ്മൾ പറയും. 7-ൽ നിന്നും pH കൂടുകയാണെങ്കിൽ അത് ബേസിക് ആയി മാറും, 7-ൽ നിന്നും താഴേക്ക് പോവുകയാണെങ്കിൽ അസിഡിക് ആയി മാറും എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു pH ഷാൾ നോട്ട് ബി ലെസ് ദാൻ 6. pH ഷാൾ നോട്ട് ബി ലെസ് ദാൻ 6. അതായത് നമ്മളുടെ വെള്ളം എന്ന് പറയുന്നത്, കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അസിഡിക് ആവാൻ പാടില്ല. എന്തുകൊണ്ടാണ് അസിഡിക് ആവാൻ പാടില്ലാത്തത്? അസിഡിക് ആയി കഴിഞ്ഞാൽ നമ്മുടെ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് കൊറോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ്റെ പല പ്രോസസ്സുകളെയും അത് നെഗറ്റീവായി ബാധിക്കാം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് IS 456 കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH 6-ൽ താഴരുത് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്, രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും മാത്രമല്ല കോഡിൽ പറയുന്നത്, കോഡിൽ കുറച്ച് പെർമിസിബിൾ ലിമിറ്റുകളും കൂടെ പറയുന്നുണ്ട്. കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഉള്ള കാര്യങ്ങളുടെ മാക്സിമം ലിമിറ്റാണ്, അതായത് ഇപ്പം ഓർഗാനിക് മാറ്റർ 200 mg/L അഥവാ 200 ppm പാർട്സ് പെർ മില്യൺ, അതിനേക്കാളും കൂടാൻ പാടില്ല. മാക്സിമം ആണ് പറഞ്ഞിരിക്കുന്നത്, പെർമിസിബിൾ ലിമിറ്റാണ്. ഓക്കെ, ഇനോർഗാനിക് മാറ്റർ ആണെങ്കിൽ 3000 ppm, അതേപോലെ സൾഫേറ്റ്സ് ആണെങ്കിൽ 400 ppm, ക്ലോറൈഡ്സ് ആണെങ്കിൽ കോൺക്രീറ്റിൽ 2000 mg/L, അതായത് സ്റ്റീലില്ലാത്ത പ്ലെയിൻ കോൺക്രീറ്റ് ആണെങ്കിൽ 2000 mg/L അഥവാ 2000 ppm ഫോർ കോൺക്രീറ്റ് നോട്ട് കണ്ടെയ്നിങ് എംബഡഡ് സ്റ്റീൽ. അതുപോലെ തന്നെ RCC ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് 500 mg/L ഫോർ RCC. ക്ലിയർ ആണേ? RCC ആണെങ്കിൽ ക്ലോറൈഡ്സ് 500, PCC ആണെങ്കിൽ ക്ലോറൈഡ്സ് 2000, സസ്പെൻഡഡ് മാറ്റർ 2000 mg/L. ഓക്കെ, പക്ഷേ ഇത് സാധാരണഗതിയിൽ അത്രത്തോളം ചോദിച്ച് കാണാത്തൊരു ഭാഗമാണ് ഈ പറഞ്ഞ പെർമിസിബിൾ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. പക്ഷെ pH കാര്യങ്ങളൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. pH വാട്ടർ ഏത് രീതിയിലായിരിക്കണം, പൊട്ടബിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ സ്ഥിരമായി ചോദിച്ച് കാണുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷനിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എല്ലാം ഏകദേശം കവർ ആവുന്നു. ഹെട്രോജിനസ് മിക്സ്ചർ ആണ്, അഗ്രിഗേറ്റ്, സിമെൻറ്റ്, വാട്ടർ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവാണ് എന്ന് പറയുന്നു, അതിലേക്ക് നമുക്കിത് വരാം. ഓക്കെ, കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണെന്ന് പറയുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് യഥാർത്ഥത്തിൽ ടെൻഷൻ മെമ്പേഴ്സ് ഉണ്ടാക്കാറുണ്ടോ അഥവാ ടൈ ഉണ്ടാക്കാറുണ്ടോ? ടൈ എന്ന് പറഞ്ഞാൽ ടെൻഷൻ മെമ്പർ, സ്ട്രട്ട് എന്ന് പറയുമ്പോൾ ഒരു കംപ്രഷൻ മെമ്പർ. ഓക്കെ, ടൈ നമ്മൾ ഉണ്ടാക്കാറുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ. പിന്നെ ടെൻഷൻ മെമ്പേഴ്സ് നമ്മൾ ഡയറക്റ്റ്ലി കോൺക്രീറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മളിവിടെ പറയുന്നത് കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണെന്ന്? കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്, അത് നമ്മളെ ബാധിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഇങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു ബീം, എന്ത് ബീമാണിത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL അല്ലേ. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. അപ്പോൾ നമ്മൾ ഇങ്ങനെ WL എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ small W എന്നും കാണാറുണ്ട് അല്ലേ. small W, ഇവിടെ small W നമ്മൾ സ്ഥിരമായി കാണുന്ന ടേമിൽ തന്നെ നമുക്ക് നോക്കാം small W. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മോമെന്റ് ഡയഗ്രാം ഒന്ന് വരയ്ക്കുക. പെട്ടെന്ന് വീഡിയോ ഇവിടെ പൗസ് ചെയ്യുക, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മോമെന്റ് ഡയഗ്രാം ഒന്ന് വരയ്ക്കുക. ജസ്റ്റ്
എന്താണ് നമ്മളുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനെ ഒന്ന് റിവൈസ് ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ പഠിച്ച ഇങ്ങനെ ഒരു സ്ട്രക്ചർ. ഇത് പ്രാക്ടിക്കലി എവിടെയെങ്കിലും വരുന്നുണ്ടോ? വരുന്നുണ്ട്. നമ്മളുടെ ബീമിലേക്കൊന്ന് നോക്കുക. നിങ്ങൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ തൊട്ട് മുകളിലെ ബീമിലേക്കൊന്ന് നോക്കുക. ബീമിൻ്റെ മുകളിൽ സ്ലാബ് ഉണ്ടാവും. സ്ലാബിൻ്റെ ഡെൻസിറ്റിയും തിക്നെസ്സും ഒക്കെ നമ്മൾ യൂണിഫോം ആണെന്ന് നിങ്ങളൊന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്ലാബിൻ്റെ ലോഡ് എങ്ങനെയാണ് വരിക? ഒരു പോയിന്റിലാണോ? അല്ല, ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തു സ്ലാബിൻ്റെ തിക്നെസ്സും കോൺസ്റ്റൻ്റ് ആണ്, ഡെൻസിറ്റിയും കോൺസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിരിക്കും ആ ബീമിലേക്ക് വരിക. ഓക്കെ, സ്ലാബിൻ്റെ ലോഡ് ബീമിലേക്ക് വരുമ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും വരിക, ശരിയല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ഒരു സിംപ്ലിഫൈഡ് ഫോമിൽ വരച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പം അങ്ങനെയുള്ള പ്രാക്ടിക്കലി ഉള്ളൊരു ബീമിനെയാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ബീമിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം നിങ്ങൾ വരച്ച് കാണും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും നിങ്ങൾ വരച്ച് കാണും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് എന്താണ് വന്നത്? ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് വന്നത് ഒരു പാരബോളിക് ഷേപ്പാണ് വന്നത്, ശരിയല്ലേ? ഒരു പാരബോളിക് ഷേപ്പ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? എല്ലാണ് നമ്മുടെ ഇവിടുത്തെ ലെങ്ത് വരിക. മാക്സിമം പീക്ക് വാല്യൂ എത്രയാണ്? അതൊക്കെ എസ് എം ഇ സ്ട്രെങ്ത് മെറ്റീരിയലിന് ചോദിക്കുന്നതാണ്, W²/8. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒരു പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീമിൽ സാഗിങ് ആണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ പഠിച്ചു. ഓക്കെ, ഒന്നുമില്ല, നമ്മളുടെ തൊട്ട് മുകളിലുള്ളൊരു ബീം, ആ ബീമിലുള്ള ലോഡ് പ്രകാരം നമുക്കിപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടി ആ ബീം സാഗ് ചെയ്യാനാണ് സാധ്യത. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു ബീം ലോഡ് മുകളിൽ താഴേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാഗ് ചെയ്യാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ബീം ഒന്ന് നോക്കുക. ഇങ്ങനെയുള്ള നമ്മുടെ ബീം സാഗ് ചെയ്യുകയാണ്, സാഗ് ചെയ്യുകയാണ്, വളയുകയാണ്. വളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നേരെ ഇരുന്ന ബീമാണ്, ബീം വളയുകയാണ്. ബീം വളഞ്ഞു കഴിഞ്ഞപ്പോൾ, വളഞ്ഞ് ഈ ഒരു ഷേപ്പിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഈ ബോട്ടം മോസിലെ ലെയർ എന്താണ് അവിടെ സംഭവിക്കുക? ആ ലെയറിന് എന്തായിരിക്കും സംഭവിക്കുക? ലെയറിന് ഒരു ഒരു ടെൻഷൻ അല്ലേ അനുഭവപ്പെടുക? ഒരു വലിവായിരിക്കും അനുഭവപ്പെടുക, ടെൻഷനാണ് സംഭവിക്കുന്നത്. ടോപ്പ് മോസ്റ്റ് ലെയർ നിങ്ങൾ നോക്കുക, അവിടെ എന്താണ് സംഭവിക്കുക? അവിടെ ഒരു കംപ്രഷൻ ആയിരിക്കും അനുഭവപ്പെടുക. ബോട്ടം മോസ്റ്റ് ലെയറിൽ ടെൻഷൻ, ടോപ്പ് മോസ്റ്റ് ലെയറിൽ കംപ്രഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് ഇതിന് സിഗ്നിഫിക്കൻസ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവാണെന്ന് പറഞ്ഞു. കോൺക്രീറ്റിന് ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ ഈ ബീം ലോഡ് മൂലം ബെൻഡ് ചെയ്യുമ്പോൾ കോൺക്രീറ്റിൻ്റെ അടിയിൽ വരുന്ന ടെൻഷനെ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അവിടെ ടെൻഷൻ അപ്പോൾ കോൺക്രീറ്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ടെൻഷൻ കിട്ടിയപ്പോൾ, അപ്പോൾ ഈ ടെൻഷനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യണം. ഉറപ്പായും ആ ബീം വളയുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, അതിനെ റെസിസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യും അവിടെ? അപ്പം കോൺക്രീറ്റിനെ ഒന്ന് എൻഹാൻസ് ചെയ്യണം, ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യണം. എന്തുപയോഗിക്കും? സ്റ്റീൽ ഉപയോഗിച്ച് നമ്മൾ കോൺക്രീറ്റിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യുന്നു. റീഇൻഫോഴ്സ് ചെയ്യാനായി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിവിടെ ഒരു കുറച്ച് സ്റ്റീൽ ബാറുകൾ കൊടുക്കുകയാണ്. ആ ടെൻഷനെ ഈ സ്റ്റീൽ ബാറ് എടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാനവിടെ സ്റ്റീൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ കോൺക്രീറ്റ് എന്തായി? ഒന്ന് എൻഹാൻസ് ചെയ്യപ്പെട്ട, റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ട കോൺക്രീറ്റ് ആയി. ഇങ്ങനെയുള്ള കോൺക്രീറ്റിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് അഥവാ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുക. ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാണ് റീഇൻഫോഴ്സ് ചെയ്ത്? സ്റ്റീൽ ഉപയോഗിച്ച്. സ്റ്റീൽ പലതും ആകാം. FE 250 മൈൽഡ് സ്റ്റീൽ ആകാം, FE 415 ആകാം, FE 500 ആകാം, അതായത് HYSD ബാർസ് ആകാം. അങ്ങനെ സ്റ്റീൽ ഉപയോഗിച്ച് നമ്മൾ എന്തിവിടെ ചെയ്യുന്നു? റീഇൻഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ കോൺക്രീറ്റിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കോൺക്രീറ്റിനെ സ്റ്റീൽ ഉപയോഗിച്ച് റീഇൻഫോഴ്സ്ഡ് ചെയ്ത ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയും. സോ ഫാർ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആർ സി സിയിൽ സ്റ്റീൽ ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, കോൺക്രീറ്റിൽ സിമെന്റ് ഉണ്ട്, കോഴ്സ് അഗ്രേറ്റ് ഉണ്ട്, ഫൈൻ അഗ്രേറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ,